കോഴിക്കോട് കാട്ടിലെ പിടിക എന്ന സ്ഥലത്ത് വാഹനാപകടത്തിൽ രണ്ട് യുവാക്കൾ മരിച്ചു. അശ്വിൻ, ദീക്ഷിത് എന്നിവരാണ് മരിച്ചത്. ബൈക്കുകൾ കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത്. അഭിലാഷ് നായർ വിവരങ്ങൾ നൽകുക. അഭിലാഷ്, എപ്പോഴായിരുന്നു അപകടം? സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരണം സംഭവിച്ചോ? ഇന്ന് പുലർച്ചെ 3:30 അപകടമുണ്ടായത്. കൊയിലാണ്ടി പോലീസ് സ്റ്റേഷൻ പരിധിയിലെ കാട്ടിലിപ്പീടി എന്ന സ്ഥലത്ത് വെച്ച് അവിടെ വെച്ചാണ് ഈ അപകടം ഉണ്ടായിരിക്കുന്നത്. ബൈക്കുകൾ തമ്മിൽ കൂട്ടിയിടിച്ചാണ് അപകടം ഉണ്ടായിരിക്കുന്നത്. രണ്ടു പേർ മരിച്ചു. അശ്വിൻ, ദീക്ഷിത് 18-19 വയസ്സായ യുവാക്കളാണ് ഇവർ രണ്ടുപേരും. സായന്ത് എന്ന് പറഞ്ഞ 18 വയസ്സുകാരനെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. അയാൾക്ക് പരിക്കേറ്റിട്ടുണ്ട്. ബൈക്കുകൾ ഇവരിവിടെ ഒരു ഉത്സവം കഴിഞ്ഞ് നാട്ടിലേക്ക് തിരിച്ചു പോവുകയായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. ഇവർ വടകര കുരിയാടി സ്വദേശികളാണ്. ഈ അശ്വനും ദീക്ഷിതും വടകര കുരിയാടി സ്വദേശികളാണ്. പരുക്ക് പറ്റിയ സായന്തും കുരിയാടി സ്വദേശിയാണ്, സുഹൃത്തുക്കളാണ് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. സായന്തിനെ ആശുപത്രിയിൽ, മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. അഭിലാഷ്, ഇവര് ബൈക്കുകൾ കൂട്ടിയിടിച്ചാണ്, അപ്പോ വേറെ ആർക്കൊക്കെ പരിക്ക്, എത്ര പേർക്ക് പരിക്കുണ്ട്? പോലീസിന്റെ റിപ്പോർട്ട് അനുസരിച്ച് 3 ബൈക്കുകൾ ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാകുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ 2 ബൈക്കുകൾ ഒരേ ദിശയിൽ പോവുകയായിരുന്നു, മറ്റ് 3-ാമത്തെ ബൈക്ക് എതിർ ദിശയിൽ നിന്ന് വരികയായിരുന്നു. അപ്പോൾ ഒരേ ദിശയിൽ പോയ 2 ബൈക്കുകൾ തമ്മിൽ തന്നെ കൂട്ടി ഇടിച്ച് ആണ് അപകടമുണ്ടായത് എന്നാണ് പ്രാഥമികമായിട്ടുള്ള നിഗമനം. ഈ സംഭവത്തിൽ ഈ 2 പേർ മരിക്കുകയും പരിക്കേറ്റത് ഒരാൾക്കാണ് എന്നാണ് ഇപ്പോൾ മനസ്സിലായിരിക്കുന്നത്. കൂടുതൽ പരിക്കുകളില്ലെന്നാണ് മനസ്സിലാവുന്നത്. ഈ സായന്ത് എന്ന് പറഞ്ഞ 18 വയസ്സുകാരൻ കുരിയാടി തന്നെ സ്വദേശിയാണ്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് ഇപ്പോൾ ചികിത്സയിലുള്ളത്. ശരി ശരി. ക്രിസ്മസ് ദിനത്തിലാണ് സങ്കടകരമായ ഒരു വാർത്ത. 2 യുവാക്കൾ, അശ്വിൻ, ദീക്ഷിത് എന്നിവരാണ് മരിച്ചത്. ഒരേ ദിശയിൽ പോയ ബൈക്കുകൾ കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത്. അഭിലാഷ് നായരാണ് വിവരങ്ങൾ നൽകിയത്.